ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ ആശ്രം യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രശസ്തമായൊരു ലോകത്തിലെ തന്നെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനമാണ്. ഞാൻ ഇവിടെ 2 years ബാക്ക് റോബോട്ടിക് സർജറി ചെയ്ത പേഷ്യന്റ് ആണ്. ഞാൻ ഇന്ന് ഈ വേദിയിൽ എന്റെ ഫാമിലിയോടൊപ്പം വീണ്ടും എന്നെ ഈ പഴയ സ്റ്റേജിലോട്ട് സെക്കൻഡ് ലൈഫാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. എല്ലാവരോടും ആശ്രമ യൂണിവേഴ്സിറ്റിയും ഓരോരുത്തരോടും ഓരോ ഡോക്ടേഴ്സിനോടും ഞാൻ എന്റെ നന്ദി പറയുന്നു. ഡോക്ടറുടെ കഴിവ്, ദൈവത്തിന്റെ കൃപ, പ്ലസ് ഈ റോബോട്ടിക് അസിസ്റ്റന്റ്, ഈ മൂന്ന് കാര്യം ഒരുമിച്ച് വന്നപ്പം എനിക്കൊരു ട്രോപ്പ് യൂറിൻ പോലും ലീക്കേജ് ഇല്ല. ആ ട്യൂബ് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടെ ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴെനിക്ക് ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതേ ഒരു എനർജി തന്നെയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അത് അഭിമുഖീകരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു കാഠിന്യമേറിയ സർജറിയാണ്. ഒരു 2 liter ബ്ലഡ് പോകും. പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വിടുന്നത് 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. എന്നാൽ ഈ റോബോട്ടിക് സർജറിയെ വളരെ ലളിതമാക്കി. 5000 റോബോട്ടിക് സർജറി എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല. ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം സെന്ററുകളിൽ മാത്രമേ ഇത്രയും വോളിയത്തിൽ ഈ സർജറി നടന്നിട്ടുണ്ടാവുള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ട് റോബോട്ടാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം വളരെയധികം ബുദ്ധിമുട്ടി. പക്ഷേ പിന്നീട് അത് ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഉണ്ടായതിന് ശേഷം ഞങ്ങളെ തേടി പേഷ്യൻസ് വരാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ വന്ന് റോബോട്ടിക് സർജറിയുടെ സൗകര്യങ്ങൾ മനസ്സിലാക്കി ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയ അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ്, നമ്മൾ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ വിഷ്വൽസിലൊക്കെ കണ്ട പോലെ റോബോട്ടായിരിക്കും ചെയ്യുന്നത്, ഈ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതെന്താവും എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബിന്ദു എന്നോട് പറയായിരുന്നു, ഒരുപക്ഷേ നമുക്ക് ഈ സർജറി ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയ ഒരു കാര്യമാണ്. സന്തോഷമുള്ളൊരു ദിവസമാണ്, വലിയൊരു നേട്ടമാണ് 5000 റോബോട്ടിക് സർജറി എന്നുള്ളത്. ഒരു ചെറിയ നേട്ടമല്ല, ഒരു വലിയ നേട്ടമാണ്. കാരണം കേരളം വിടും, ഇന്ത്യ വിടും, ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം സെന്ററുകളിൽ മാത്രമേ ഇത്രയും വോളിയത്തിൽ ഈ സർജറി നടന്നിട്ടുണ്ടാവുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഒരു കാലിൻ എന്ന നിലയിലും ഒരു ആസ്ട്രൽ മെഡിസിറ്റിയിലെ ഡോക്ടർ എന്ന നിലയിലും ഞാൻ വളരെ അഭിമാനിതനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ ആശ്രം യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും മലയാളികൾക്ക്, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും എറണാകുളത്തുള്ളവർക്ക് ഏറെ അഭിമാനിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും പ്രശസ്തമായൊരു ഹോസ്പിറ്റൽ ലോകത്തിലെ തന്നെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനമുണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ വന്ന സമയത്ത് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാണ് ഇതിൻ്റെ റോബോട്ടിക് സർജറിയുടെ ചില സാങ്കേതികതകളൊക്കെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഈ പലപ്പോഴും സാങ്കേതിക മുന്നേറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ അതിൻ്റെ വലിയ സാധ്യതകൾ മുന്നോട്ടുണ്ട്. കാരണം ഡോക്ടർമാർ പറഞ്ഞ പോലെ ഏറ്റവും കൃത്യതയോടെ സർജറികൾ ചെയ്യാൻ കഴിയുന്നു, വലിയ സക്സസ്ഫുൾ റേറ്റ് ഉണ്ടാകുന്നു, വേദന കുറയുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാസത്തിൻ്റെ ദിവസങ്ങൾക്ക് കാര്യമായ കുറവുണ്ടാകുന്നു, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്ന വലിയ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഈ സാങ്കേതിക വളർച്ചയുടെ കാര്യത്തിൽ ഞങ്ങളുടെ മേഖലയെക്കുറിച്ച് വലിയ എതിരഭിപ്രായമുണ്ട്. ഇവിടെ ഇത് വളരെ വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നു. രോഗത്തിൻ്റെ ഒരു ഒരു ഏറ്റവും പ്രിസിഷനോടുകൂടി അതിനെ ചികിത്സിക്കാനും അതിൻ്റെ സർജറി ചെയ്യാനും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കഴിയുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞിരിക്കുന്നു, അതിൻ്റെ വേദന കുറഞ്ഞിരിക്കുന്നു, രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ വലിയ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. രീതിയിൽ ഇവരൊക്കെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്, സൗഖ്യം പ്രാപിച്ചവരാണ്. നിങ്ങളിവിടെ എത്തിച്ചേർന്നത് തന്നെ അതിൻ്റെ വലിയൊരു സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. അപ്പം നിങ്ങളെ എല്ലാവരും ഒന്നിച്ചുകൂടെ കാണുകയും സന്തോഷം തരികയും 5000 പേരിൽ
ഇത്രയും പേർക്കെങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞു ഷോർട്ട് നോട്ടീസിലും മറ്റുള്ളവരൊക്കെ വളരെ ദൂരെയുള്ളവരായിരിക്കാം. ഏതായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ സന്തോഷത്തിൻ്റെ ഈ നിമിഷത്തിൽ ഈ വലിയൊരു ഒരു ഒരു മൈൽ സ്റ്റോൺ ഇവർ താണ്ടുന്നൊരു ഘട്ടത്തിൽ ഇവിടെ എത്താൻ എത്തിയതിന് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ എന്നെയും വിളിച്ചതിന് സന്തോഷമുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ, എൻ്റെ പേര് ലിബിയ എന്നാണ്. ഞാനിവിടെ 2 years ബാക്ക് 2022 February 22 റോബോട്ടിക് സർജറി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻ്റ് ആണ്. എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ഫാമിലിയോടൊപ്പം ഹാപ്പിയായി ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഈ ആശ്രമസിറ്റിയും ആശ്രമസിറ്റിയിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും ആൻഡ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് തന്ന കെയറും ട്രീറ്റ്മെൻറ്റും കാര്യം കൊണ്ടാണെന്ന് തന്നെ പറയും. കാരണം ഒത്തിരി എനിക്കൊരു കിഡ്നി ഡിസീസ് വന്നപ്പോൾ ഞാനെൻ്റെ ഫാമിലി ഒത്തിരി ചിന്തിച്ചു, എവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും ബെറ്റർ. ലാസ്റ്റ് മെഡിസിറ്റി തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ റോബോട്ടിക് സർജൻ ഡോക്ടർ കിഷോർ ഡോക്ടർ തന്നെയാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആസ് എ പേഷ്യൻറ്റ്, ഞാൻ റോബോട്ടിക് സർജറി വിധേയമായ ഒരു പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് അതൊരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് സർജൻ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സർജൻ്റെ അണ്ടറിൽ റോബോട്ടിക് സർജറിക്ക് വിധേയമായി എനിക്ക് നല്ല അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം റോബോട്ടിക് സർജറിയുടെ പ്രത്യേകത എല്ലാവർക്കും പറഞ്ഞപോലെ ഇവിടെ കാണിച്ചതുപോലെ തന്നെയാണ്. റോബോട്ടിക് സർജറിയുടെ അഡ്വാൻറ്റേജസ് എല്ലാം എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്തൊരു പേഷ്യൻ്റ് ആണ് ഞാൻ. അതിൽ എനിക്ക് നന്നായി സംസാരിക്കാനൊന്നും അറിയത്തില്ല, കൂടുതൽ ഞാൻ അങ്ങനെ വേദികളൊന്നും സംസാരിച്ചിട്ടില്ല. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചൊന്നും ഞാൻ പഠിപ്പിക്കുന്ന കാര്യമില്ല, അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓപ്പൺ സർജറിയേക്കാളും എന്തുകൊണ്ടും ബെറ്റർ റോബോട്ടിക് സർജറി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ആയാലും നേഴ്സാണ് ഒത്തിരി ആലോചിച്ചായിരുന്നു എന്തുകൊണ്ടാണ് റോബോട്ട് സർജറി ഏറ്റവും ബെറ്റർ എന്ന്. പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ സർജറിയുടെ റിക്കവറി പെട്ടെന്നായിരിക്കും. കാരണം ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇവിടുന്ന് പോയത് 5 days തന്നെ ഞാൻ ഡിസ്ചാർജായി. പെയിൻഫുൾ അല്ലായിരുന്നു. പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ വാക്കിങ്ങും എൻ്റെ നോർമൽ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഓപ്പൺ സർജറി, ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, ഓപ്പൺ സർജറിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബ്ലീഡിങ് ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, അതുപോലെ പെയിൻ ആയിരിക്കും, ഒത്തിരി ടാബ്ലറ്റ്സുകളൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും, വീണ്ടും വീണ്ടും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു സർജറിക്ക് ഞാൻ ഉറപ്പ് പറയുന്നു, റോബോട്ടിക് സർജറി ചെയ്ത ഒരു പേഷ്യൻസിനും വീണ്ടും ഇവിടെ അഡ്മിറ്റ് ആയിട്ട് വന്ന് ഞാൻ കേട്ടിട്ടില്ല ആ കോംപ്ലിക്കേഷൻ കൊണ്ട്. കാരണം സക്സസ്ഫുൾ ആണ്, എപ്പോഴും 100% സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയാൻ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നടന്നാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയത്. പിന്നെ ഇതിൽ കൊണ്ടുള്ള റിയാക്ഷൻ പോലെ തന്നെ, വി വിൽ ട്രീറ്റ് യു വെൽ, ഗെറ്റ് വെൽ സൂൺ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്രമ മെഡിസിറ്റി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവാൻ സാധിക്കുന്നു, ഇത് നന്നായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഏതൊരു സർജറിക്കും സർജറി ചെയ്യാം, നന്നായിട്ട് തന്നെ ഏതൊരു ഡോക്ടേഴ്സും നമ്മൾ സർജറി ചെയ്യാം. പക്ഷെ ആഫ്റ്റർ കെയർ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. ഇതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ നമ്മളെ, ഇപ്പോഴും ഞാൻ 2 years ഞാൻ പറഞ്ഞല്ലോ ചെയ്തതിനിട്ട്, ഇപ്പോഴും അന്ന് എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു അതുപോലെ തന്നെയാണ് ഇന്ന് തന്നെ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു പേഷ്യൻറ്റ് ഇവരെ ഇവിടുത്തെ ഒരു മെമ്പറിനെ പോലെ തന്നെയാണ് കണ്ടിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. ഏത് നെഫ്രോളജിയിലെ ഏതൊരു മെമ്പറിനെ വേണമെങ്കിലും ഏത് സമയത്തും എനിക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ കിഷോർ, അതുപോലെ തന്നെ ഞങ്ങൾ എന്നെ ആദ്യമായി നോക്കിയത് ഡോക്ടർ ഉണ്ണിസാറാണ്. ഉണ്ണിസാറിൻ്റെ അണ്ടറിലുള്ള നെഫ്രോ ടീം എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം ഓരോരുത്തരും അവരുടെ ടീമിലെ ആരെനിക്ക് കൺസൾട്ട് ചെയ്താലും എനിക്ക് സെയിം ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. എപ്പോഴും ഡോക്ടർ വിഷ്ണു ദേവ് സാറാണ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സുമാരായാലും, പക്ഷേ നേഴ്സ് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല, നേഴ്സുമാരായാലും ICU ചെയ്തപ്പോൾ നമുക്ക് സപ്പോർട്ടീവാണ്. ഇതിനിടയിൽ എനിക്ക് ചെറിയൊരു പ്രോബ്ലം പോലെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനിവരെല്ലാം സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ നിർത്തി വീണ്ടും എന്നെ ഈ പഴയ സ്റ്റേജിലോട്ട്, സെക്കൻഡ് ലൈഫാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പിയായി ഞാൻ കൊണ്ടിരിക്കുന്നു. എല്ലാവരോടും, ഈ ആസ്റ്റിനോടും, ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളോടും, യൂറോളജി നെഫ്രോളജി ഓരോരുത്തരോടും, ഓരോ ഡോക്ടേഴ്സിനോടും, നെഫ്രോളജിയിൽ തന്നെ എല്ലാ ഡോക്ടേഴ്സിനോടും, അതുപോലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് എല്ലാവരോടും, നേഴ്സുമാരും, ഓരോ ഹെൽത്ത് വർക്കേഴ്സിനോടും
ഞാൻ എൻ്റെ നന്ദി പറയുന്നു എല്ലാവരോടും. നന്ദി, താങ്ക് യു, താങ്ക് യു. എൻ്റെ പേര് റെജി സി ജോസഫ്. ഞാൻ കഴിഞ്ഞ ഒരു 45 വർഷമായിട്ട് ദുബൈയിലാണ് എൻ്റെ ജോലി. ഇപ്പോഴും ഞാൻ ദുബൈ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു എൻലാർജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എവറി 6 മന്ത് PSA ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇതുവരെയുള്ള എൻ്റെ ചെക്കപ്പ് എല്ലാം നടന്നിട്ടുള്ളത് ദുബൈ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഞാൻ ദുബൈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂറോളജിസ്റ്റിനെ കാണിച്ചു. അവിടെ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടെ 4.5 PSA കണ്ടപ്പോൾ ഞാൻ യൂറോളജിയെ കാണാൻ പോയി. അതുവരെ ഫിസിഷ്യനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് മെഡിസിനൊക്കെ തന്നു. മെഡിസിൻ തന്നു കഴിഞ്ഞപ്പം എൻ്റെ PSA താണു. താണപ്പോൾ 2.65. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നൊക്കെ അതിൽ ക്യാൻസർ ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ വളരെ സന്തോഷത്തോട് തന്നെ നാട്ടിൽ വന്നു. ഇപ്പം അങ്ങനെ വന്ന് 6 മാസം കഴിഞ്ഞ് ദുബൈക്ക് പോകുന്നതിന് 2 ദിവസം മുമ്പ് വീണ്ടും ഒരു ചെക്കപ്പ് നടത്തിയപ്പം എൻ്റെ PSA 7.1. അപ്പം അങ്ങനെ വന്ന് ഞാൻ ഈ പേപ്പറിലൂടെ വായിച്ചിട്ടുണ്ട് എംബലൈസേഷൻ എന്ന് പറയുന്നത് ടേക്ക് കെയർ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. പെട്ടെന്ന് വന്ന് ഒരു എംബലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോസ്റ്റേറ്റ് ഇല്ലാതെ എൻ്റെ ഇല്ലാതാക്കി ഞാൻ പോകാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഡയറക്റ്റ് റേഡിയോളജിസ്റ്റിനെ കാണാൻ വന്നു. അപ്പം എൻ്റെ PSA കൂടുതലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്നോട് പറഞ്ഞ് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം MRI ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ നേരെ റെഫർ ചെയ്തു ഡോക്ടർ കിഷോറിന്. അപ്പം ഡോക്ടറെ ഒന്ന് കണ്ടപ്പം പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല, 2 ലൈറ്റ് സ്പോട്ടേ ഉള്ളൂ, സാരമില്ല, ഏതായാലും നമുക്കൊന്ന് പോയി ബയോപ്സി എടുത്ത് കളയാമല്ലോ. അങ്ങനെ ബയോപ്സി എടുത്തപ്പോൾ ബയോപ്സിൽ നിന്ന് 100% റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൽ നിന്ന് പിന്നെ ഫർദർ IHC ടെസ്റ്റിലേക്ക് പോയി. അതിൽ നിന്ന് ഞാനൊരു പ്രീ ക്യാൻസർ സ്റ്റേജിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ ഞാൻ ദുബൈയിലാണ്. അപ്പം ദുബൈയിൽ നിന്ന് പിന്നെ ഞാൻ ഇവിടുത്തെ OPD ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. ദുബൈ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്പിൾ ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ അതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും എന്നോട് ഞാനും ഗൂഗിളിൽ നോക്കി റാഡിക്കൽ സർജറി ചെയ്തു കഴിഞ്ഞാൽ, പ്രോസ്റ്റമി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ലീക്കേജ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയായിരുന്നു. അങ്ങനെ ആ ഒരു ധാരണയില്ല. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് 50% ലീക്കേജ് ഉണ്ടാവും, 50% ലീക്കേജ് ഉണ്ടാവുന്നില്ല. അപ്പം എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഈ 50% ഉണ്ടാകാത്ത ഇതിൽ ഞാൻ വരുമല്ലോ എന്നുള്ളൊരു ധാരണയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ വന്നു. അങ്ങനെ ഒരു ആശ്വാസം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അല്ലെങ്കിൽ പിന്നെ ചില ഈ ചെയ്തിട്ടുള്ള ആൾക്കാർ, CMC ചെയ്തിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ ഉണ്ട് ഈ ലീക്കേജ് ഉണ്ട്, അവരൊക്കെ പാട് വെക്കുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ ഈ ലീക്കേജിൻ്റെ കാര്യം പറഞ്ഞു. പറഞ്ഞു അതൊന്നും ഉണ്ടാകത്തില്ല, 97% ഉണ്ടാവില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറി 21st കഴിഞ്ഞു. 23rd ഞാൻ ഡിസ്ചാർജ് ആയി. സത്യം പറഞ്ഞാൽ ഈ സർജറി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാനൊരു 5-star ഹോട്ടലിൽ 4 ദിവസം താമസിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ട്യൂബ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടോട്ടലി എന്ത് ചെയ്യാമെന്നുള്ളൊരു ധൈര്യമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു 2 മാസത്തേക്ക് അധികം മൂവ്മെൻ്റ് ഒന്നും വേണ്ട, തൽക്കാലത്തേക്ക് ഇൻസൈഡ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ പൂർണ്ണമായിട്ടും ഹെൽത്തിയാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് എടുക്കാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഡയപ്പർ വാങ്ങി. അപ്പം ഡയപ്പർ ഒന്നും പേടി ചോദിച്ചു. ഡയപ്പർ വന്നെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലത്തെ. പക്ഷേങ്കിൽ ഈ ഡോക്ടറുടെ കഴിവ്, ദൈവത്തിൻ്റെ കൃപ, പ്ലസ് ഈ റോബോട്ടിക് അസിസ്റ്റൻ്റ് ഗുണം, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പം എനിക്കൊരു ട്രോപ്പ് യൂറിൻ പോലും ലീക്കേജ് ഇല്ല. ആ ട്യൂബ് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴെനിക്ക് ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതേ ഒരു എനർജി തന്നെയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. താങ്ക്സ് ടു ആസ്റ്റർ. എല്ലാവരും പറയും ദുബൈയാണ് ഏറ്റവും ബെറ്റർ, ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ്, ഞാൻ അവിടെ ജീവിച്ച എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ രീതികളും വെച്ച് നോക്കുമ്പോൾ ദുബൈയിലൊന്നുമല്ല, എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഏതൊരു ആവശ്യമാണെങ്കിലും പറഞ്ഞാൽ 100% ഞാൻ ആശ്രയത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വൈഫ് ഡോക്ടർ ബിന്ദു ഇവിടെയുണ്ട്. ബിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്.
ഞങ്ങൾ കഴിഞ്ഞ 3-ാം തീയതി ജനുവരി 3-ാം തീയതി ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വിധേയമായി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനായിരുന്നു ഡൊണേറ്റ് ചെയ്തത്. എനിക്ക് ഒരു ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ചെയ്തത്. ബിന്ദുവിന് റോബോട്ടിക് സർജറി ചെയ്തു. ഡോക്ടർ കിഷോറാണ് ചെയ്തത്. ആദ്യം ഞങ്ങൾ വന്ന് റോബോട്ടിക് സർജറിയുടെ സൗകര്യങ്ങൾ മനസ്സിലാക്കി ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ എനിക്കൊരു ചെറിയ അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ്, നമ്മൾ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മളുടെ വിഷ്വൽസിലൊക്കെ കണ്ട പോലെ റോബോട്ടായിരിക്കും ചെയ്യുന്നത്, ഈ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്താവും എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം ഈ രംഗത്തേക്ക് വന്ന വളരെ പരിചിതനായ ഡോക്ടറാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ വേറെ ഒരു സംശയവും ഉണ്ടായില്ല. ഞങ്ങൾ റോബോട്ടിക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായി. നമുക്ക് ഏവർക്കും അറിയാം ടെക്നോളജിയുടെ ഗുണഫലങ്ങൾ അനവധിയായിട്ട് അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്നൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒരു അധ്യാപകനാണ്, എൻ്റെ കൂടെ സയൻസിലുള്ള ഗവേഷണം ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ടെക്നോളജിയുടെ ഗുണഫലങ്ങളിൽ മെഡിക്കൽ ടെക്നോളജിയിൽ ഉള്ള ഗുണങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വലിയൊരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും അത് വലിയൊരു സന്തുഷ്ടിയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിതൊക്കെ കേൾക്കുന്നതല്ല, നേരിട്ട് ജീവിതത്തിൽ ഈ ടെക്നോളജിയുടെ ഗുണഫലങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബിന്ദു എന്നോട് പറയുമായിരുന്നു, ഒരുപക്ഷെ നമുക്ക് ഈ സർജറി ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഇപ്പോൾ ഉള്ളതുപോലെ, ഷീസ് ഇപ്പോൾ വളരെ നല്ല ഹെൽത്തിലാണ്, ഒരു വർഷം പൂർത്തിയാക്കുന്നു, അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഡയാലിസിസിനൊക്കെ വിധേയമായി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് സൂചിപ്പിക്കുകയല്ല. അപ്പോൾ ഈ ഒരു അനുഭവം ഇവിടെ നിന്ന് ലഭ്യമായത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയ ഒരു കാര്യമാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് പരിശീലനമായിട്ട് 20 വർഷം ജോലി ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ജോലിയുടെ അവസാന കാലഘട്ടത്തിലാണ് എനിക്ക് ഇതിൻ്റെ പ്രോബ്ലം തുടങ്ങിയത്. അപ്പം ഞാൻ ഒരു ഏകദേശം 8 കൊല്ലത്തോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. പിന്നെ അതിനുശേഷം PSA ടെസ്റ്റ് ചെയ്ത സമയത്ത് പെട്ടെന്നൊരു വർദ്ധനവ് കണ്ടതോടുകൂടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു സർജനെ പോയി കാണാൻ പോകുന്നത്. തൃശ്ശൂർ ആണ് എൻ്റെ വീട്. തൃശ്ശൂർ ഡോക്ടറെ കണ്ടപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു 2 ദിനത്തിലുള്ള സർജറിയുണ്ട്, അതിൽ ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത ഏറ്റവും നല്ലത് റോബോട്ടിക് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് എവിടെ ചെയ്യണം എന്നുള്ള ചോദ്യം അടുത്ത് വന്നത്. അപ്പോൾ അമൃതയിലുണ്ട്, ഇവൻ ദയ ഹോസ്പിറ്റൽ തൃശ്ശൂർ പക്ഷേ തുടങ്ങിയിട്ടില്ല, അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആസ്റ്റർ മെഡിസിറ്റി ചെയ്തായിരിക്കും. കാരണം അതിനെ ഉറപ്പ് പറയാൻ ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്ത് ഡോക്ടർ സന്ദീപിനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ ഏറ്റവും നല്ലത് ഡോക്ടർ കിഷോറാണ്. തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ എനിക്കുള്ള അഭിപ്രായം അദ്ദേഹം, രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്, ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഇതിൻ്റെ വരുമരായകളും അതിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സർജറിക്ക് ഞാൻ വിധേയനായി. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ എനിക്ക് കിട്ടിയിരുന്നു ഇവിടെ. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ പേഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഡോക്ടറായിട്ടുള്ളത്. ഇതുപോലെ ഇവിടെ കാണിച്ച 5000 റോബോട്ട് സർജറികൾ, അത് 50,000 രോഗികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് അത്രയും സർജറികൾ ഉണ്ടാവണമെങ്കിൽ അത് വിജയിക്കട്ടെ എന്ന് ആശംസയുണ്ട്. ഇനിയും വിരണ്ടിലേക്ക് പോകട്ടെ എന്ന് ആശംസയുണ്ട്. ഇതിൻ്റെ അവസരം ഉണ്ടാക്കി തന്നെ സംഘടനകളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനം. 1990s ആദ്യമായി ഇത് കണ്ടുപിടിക്കുന്നത് ഫ്രാൻസിലാണ്. കാർഡിയാക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അത് ആദ്യമായി കണ്ടുപിടിച്ചത്. പക്ഷേ അത് എന്തുകൊണ്ടോ ഈ കാർഡിയാക് സർജറിയിൽ അതിന് ഒരു വലിയ ഉപയോഗം അന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ 2002 അമേരിക്കയിലേക്ക് ഈ റോബോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ പലപ്പോഴും ഈ കീബോർഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ കണ്ടമാനം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു സർജൻസ്. അപ്പോൾ എന്തുണ്ടായാലും നമുക്ക് ഒരു മലയാളിയായ, അത് നമ്മൾ അഭിമാനിക്കാം, ശ്രീ മണി മേനോൻ എന്ന് പറഞ്ഞൊരു സർജനാണ് ഈ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ഫാദർ എന്ന് പറയുന്നത്. അദ്ദേഹം 2002 ഇത് കാണിച്ചത്. അതിനുശേഷം ഇത് ലോകമെമ്പാടും പടർന്നു പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ആ സമയത്ത് ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടു, പല കോൺഫറൻസുകളിൽ നമ്മൾ ഇതിനെ കുറിച്ച് അടുത്തിറങ്ങി. അപ്പോൾ അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ 2006 ഞാൻ അമേരിക്കയിൽ പോയി. അതിനുശേഷം റോബോട്ടിക് സർജറി അവിടുന്ന് ട്രെയിനിങ് നടത്തി, ഒരു 4 കൊല്ലം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചിലവുകൾ വളരെ കൂടുതലായിരുന്നു. പല ആസ്പത്രികളും അത് മേടിക്കുമെന്ന് പറയും, പക്ഷെ മേടിക്കാറില്ല. അവർ ഇന്ന് മേടിക്കും നാളെ മേടിക്കുമെന്ന് പറഞ്ഞ് മേടിക്കാറില്ല. അങ്ങനെ 1-3 കൊല്ലങ്ങൾ അങ്ങനെ പോയി. നമുക്ക് റോബോട്ടിക് ഇല്ലാതെ തന്നെ നമ്മൾ കീബോർഡ് കൊണ്ട് ചെയ്തു തുടങ്ങി ഓപ്പറേഷൻ. പക്ഷെ അപ്പോഴാണ് ആസ്റ്റർ മെഡിസിറ്റി വരുന്നത്. ആസ്റ്റർ മെഡിസിറ്റി വന്നപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ ഇങ്ങനെ
റോബോട്ട് കരുതുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം റോബോട്ടിനൊന്ന് ഏകദേശം 14-15 കോടിയോളം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയൊരു കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ചിലവ് വളരെ കോസ്റ്റ് കോൺഷ്യസ്, ചിലവിനെ കുറിച്ച് വളരെ ബോധർ ചെയ്തിട്ടുള്ള ആൾക്കാരാകുമ്പോൾ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്നും, ഒരു പുതിയ ടെക്നോളജി, കുറേയേറെ നമുക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു അതിനെ കുറിച്ച്. അപ്പോ അങ്ങനെ 2014 എന്തോ ഭാഗ്യവശാൽ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോ 2014 ഏപ്രിലാണ് ഇവിടെ റോബോട്ട് വരുന്നത്. അതിനുശേഷം 2 ആഴ്ച കൂടി നമ്മൾ ആദ്യ ശസ്ത്രക്രിയ ചെയ്ത പേഷ്യന്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ് അദ്ദേഹം, ശ്രീ ഉത്തമൻ സാർ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഇഷ്ടംമാരി റോബോട്ടിക് ശസ്ത്രക്രിയ, കൂടുതലായും ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ശസ്ത്രക്രിയക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ 2000-ലോ 2005-ലോ എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു കാഠിന്യമേറിയ സർജറിയാണ്. ഒരു 2 ലിറ്റർ ബ്ലഡ് പോകും, അല്ലെങ്കിൽ വലിയൊരു മുറിവുണ്ടാവും. പലപ്പോഴും രോഗികൾ ICU 3-4 ദിവസം കിടക്കും, ഹോസ്പിറ്റലിൽ വിടുന്നത് 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. എന്നാൽ ഈ റോബോട്ടിക് ശസ്ത്രക്രിയ ഇതിനെ വളരെ ലളിതമാക്കി. നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ വന്നാൽ പിറ്റേ ദിവസം ചെയ്തു, 2-3 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്നു, 1 ആഴ്ച കഴിഞ്ഞാൽ ട്യൂബ് എടുക്കുന്നു. രോഗികൾ മൂത്രത്തിന് ലീക്ക്, അതാണ് ഏറ്റവും വലിയ ഇതിനൊരു പ്രശ്നം, അത് വളരെ വളരെ കുറവാണ്. ഒരു 1-2 മാസത്തിനുള്ളിൽ മാറും, അല്ലെങ്കിൽ ഒട്ടും ലീക്ക് ഉണ്ടാകാത്ത വ്യക്തികളും ഉണ്ട്. അപ്പോ ഒരു എന്താ പറയുക, ഒരു വിപ്ലവകരമായ മാറ്റമാണ് റോബോട്ടിക് ശസ്ത്രക്രിയ പ്രോസ്റ്റേറ്റ് സർജറിയിലേക്ക് ഉണ്ടാക്കിയത്. പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ പക്ഷെ ലോകമെമ്പാടും ചെയ്തിരുന്നു, ആസ്റ്റർ മെഡിസിൻ ഒരു പുതുമയായിരുന്നില്ല അത്. 2014 നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് ചെയ്തിരുന്നു. പക്ഷെ ഏറ്റവും പുതുമയോടുകൂടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ്. അത് ലോകത്തിൽ വിരലെണ്ണാവുന്ന കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. നമ്മളുടെ ആസ്റ്റർമെഡ് സിറ്റി ആദ്യമായി 100-ാമത്തെ ട്രാൻസ്പ്ലാന്റ് ധരിക്കുന്ന 4-ാമത്തെ ലോകത്തെ ഒരു കേന്ദ്രമായി മാറി. ആസാദ് മുഹമ്മദ് സർ ഇവിടെ തുടങ്ങിയ സമയത്ത്, തുടങ്ങുന്നതിന് മുന്നേ റോബോട്ട് വാങ്ങിക്കുന്ന സമയത്ത് കിഷോറിനോടൊപ്പം എന്നെയും ഗൈനക്കോളജിയിൽ നിന്ന് പഠിക്കാൻ അമേരിക്കയിൽ പോകാൻ പറഞ്ഞു. എനിക്ക് വളരെ വിമുഖതയായിരുന്നു, കാരണം പണ്ടിവിടെ ലാപ്പോസ്കോപ്പി, നമ്മുടെ നാട്ടിൽ ലാപ്പോസ്കോപ്പിക് സർജറി തുടങ്ങിയപ്പോൾ വളരെ റെസിസ്റ്റൻസ് ആയിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും, രോഗികളിൽ നിന്നും. തുറന്ന സർജറി എന്തിനാണ് കീഹോളിൽ കൂടി ചെയ്യുന്നതെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അത് ഒന്ന് പോപ്പുലറായി വരാൻ വേണ്ടി വളരെയധികം കാലതാമസം വേണ്ടി വന്നു. അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. പക്ഷെ പഠിച്ച ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു വളരെ ഇഷ്ടമുള്ള ഒരു സർജറിയായി മാറി. പിന്നെ അതിവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അത് പേഷ്യൻസിനെ കിട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും അതെ. ഇപ്പോൾ യൂറോളജിയിൽ റോബോട്ടിക് സർജറിക്ക് ഒരു ലോകമെമ്പാടും അതൊരു ചെയ്യേണ്ട വസ്തുത, എസ്പെഷ്യലി പ്രോസ്റ്റാറ്റിക് ക്യാൻസർ. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഹിസ്റ്റെക്ടമി അങ്ങനെയുള്ളതൊക്കെ മറ്റ് ഹോസ്പിറ്റൽസിലും ഇവിടെ തന്നെയും ഞങ്ങൾ ലാപ്പോസ്കോപ്പി വഴി ചെയ്യുന്നതാണ്. എന്തിനാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അത് അഭിമുഖീകരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ചും വളരെ സങ്കീർണമായ ശസ്ത്രക്രിയകൾ, നമുക്ക് തന്നെ അറിയാം ഇത് മറ്റേത് വിധേന ചെയ്താലും പേഷ്യന്റിനും ചെയ്യുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ട് റോബോട്ടാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം വളരെയധികം ബുദ്ധിമുട്ടി. പക്ഷെ പിന്നീട് അത് ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ ആ ഒരു പിന്നെ എന്താണ് വേർഡ് സ്പ്രെഡ് എന്ന് പറയുന്ന പോലെ അത് ഉണ്ടായതിനു ശേഷം ഞങ്ങളെ തേടി പേഷ്യൻസ് വരാൻ തുടങ്ങി. അവർക്കതിൻ്റെ ഗുണഗണങ്ങൾ, അതായത് ഈ പറഞ്ഞതുപോലെ ഈ പ്രിസിഷനോട് കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി, അതായത് രക്തധമനികൾ വരെ നമ്മൾ നേരിട്ട് അടുത്ത് കണ്ട് 10 times മാഗ്നിഫൈഡ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അവരുടെ എല്ലാ ബ്ലഡ് ലോസ് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി കഴിഞ്ഞാലുള്ള റിക്കവറി വളരെ പെട്ടെന്നായിരിക്കും. ഇതൊക്കെ പിന്നീട് അങ്ങോട്ടാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പൊ ഇനിയും ഇനിയും അതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് അധികം അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരാറില്ല. എന്നാലും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് ഈ റോബോട്ടിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന്. ഞാൻ എല്ലാവരോടും പറയും ഇതിനില്ല, തൽക്കാലം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ കൈകളിൽ മാത്രമേ ഈ റോബോട്ടിന്റെ കൈകളെ ചലിപ്പിക്കാനാവൂ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെ തേടി എത്രയോ പേഷ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ നിർഭാഗ്യവശാൽ ഗൈനക്കോളജി ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഞാൻ തന്നെ നിങ്ങൾക്ക് എൻ്റെ പേഷ്യൻസിനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പേഷ്യൻസിനും വേണ്ടി ഇതൊരു നല്ല ശസ്ത്രക്രിയയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ചോളം ഇത്രയും നല്ല ഡോക്ടേഴ്സും ഈ ടെക്നോളജി ഒന്നിച്ചു വന്ന സ്ഥിതിക്ക് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുന്നു. അത് ട്രീറ്റ്മെന്റ് മേഖലയിൽ ട്രീറ്റ്മെന്റ് പുതിയ രീതികൾ തന്നെ മാറ്റുകയും
പണ്ടത്തെ കാലത്തെ പോലെ ഒരു ഒരു സർജറിക്ക് 10 ദിവസം 15 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിൽ സിസ്റ്റം മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൽ എപ്പോഴും മനസ്സിൽ ചോദ്യം ഉണ്ടാവും ഇതിനൊക്കെ ചെലവുകൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇത്തരം പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ ചെലവ് കൺട്രോൾ ചെയ്ത് കുറയ്ക്കാൻ കൂടി നമ്മൾ ശ്രമിക്കാറുണ്ട്. കാരണം എന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് ആധുനിക ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ.